എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മളുടെ റിയുവിൻ്റെയും അതേപോലെ തന്നെ യുൻജിൻ്റെയും ഒരു സീൻ കാണിച്ചുകൊണ്ടാണ്. അവിടെയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. അതേസമയത്ത് തന്നെ നമ്മുടെ യുൻജിനാണെങ്കിൽ റിയുവിനെ പ്രപ്പോസ് ചെയ്യും. എന്നാൽ ആ സന്തോഷം അങ്ങനെ ഒരുപാട് കാലമൊന്നും നീണ്ടു നിൽക്കത്തില്ല. ആ ടൈമിലാണ് നമ്മുടെ റിയുവിന് ക്യാൻസർ ഉണ്ടെന്ന് അവർ തിരിച്ചറിയുന്നത്. ഇവിടെ നമ്മുടെ യുൻജിനാണെങ്കിൽ റിയുവിൻ്റെ കൂടെ തന്നെ നിൽക്കും. അവൻ പറയും നമുക്കിതിനെ ഓവർകം ചെയ്യാമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന പ്രസൻറ്റ് ടൈമിലാണ്. അവിടെ നമ്മുടെ റിയു ആണെങ്കിൽ ഇപ്പോൾ അഡ്മിറ്റ് ആയേക്കുന്നത് നമ്മുടെ സിയോക്കിൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് അവൾ വേഗം തന്നെ അവിടെ നിന്ന് ഡിസ്ചാർജായി പുറത്തോട്ടങ്ങിയിറങ്ങും. അവൾക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അവിടെയായിട്ട് യുൻജിൻ വരും. അവൻ പറയും ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന്. എന്നാൽ കറക്റ്റ് സമയത്ത് അവിടെയായിട്ട് നമ്മുടെ സിയോക്കും വരും. അവനാണെങ്കിൽ ഇവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കും. എന്നാൽ നമ്മുടെ റിയു വലുതായിട്ടൊന്നും പറയത്തില്ല. അവസാനം റിയു ആണെങ്കിൽ നമ്മുടെ സിയോക്കിൻ്റെ കൂടെ തന്നെ പോകും. എന്താന്ന് വെച്ചാൽ അവർ രണ്ടുപേരുടെയും വീട് അടുത്തടുത്തല്ലേ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയു ആണെങ്കിൽ റൂമിൽ വന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതോ. അതായത് അവൾക്ക് ഈ പറഞ്ഞ ക്യാൻസറിൻ്റെ ആ ഒരു സമയത്ത് അവൾ അമ്മേനെ വിളിച്ചായിരുന്നു അമ്മയടുത്ത് കാര്യം പറയാൻ വേണ്ടിയിട്ട്. എന്നാൽ അമ്മയോട് സംസാരിക്കുന്നതും അവൾക്കത് പറയാൻ പറ്റത്തില്ല. അവസാനം അവൾ പറയും എനിക്ക് ജോലിക്കാരിയായിട്ട് ഒരു സ്ഥലം വരെ പോകേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് എന്നെ വിളിച്ചാൽ കിട്ടത്തില്ല എന്ന്. ഇതും പറഞ്ഞാൽ അവൾ കോളങ്ങ് കട്ടിയും. അവൾ നല്ലതുപോലെ ഇമോഷണൽ ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ റിയു ആണെങ്കിൽ അവളുടെ റൂമിൽ കിടക്കുന്നതും താഴെയായിട്ട് നമ്മുടെ സിയോക്ക് വന്ന് നിൽക്കുന്നതാണ്. അവന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവസാനം അവനാണെങ്കിൽ നമ്മുടെ മൂയോങ്ങിൻ്റെ കൂടെ ചേർന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന അണക്കത്തെ ഒരു സ്ഥലത്തായിട്ട് പോകും. അവിടെ അവൻ്റെ ദേഷ്യം മൊത്തം അവനവിടെ അടിച്ചു തീർക്കും. അവിടെ മൂയോങ്ങിൻ്റെ അടുത്ത് അവൻ കാര്യം പറയും. അതായത് അവൻ യുൻജിൻ്റെ അടുത്ത് നല്ല ജലസാണ്, അവളുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ഞാനിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ മൂയോങ് പറയും പാസ്റ്റ് എപ്പോഴും പാസ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. നിൻ്റെയും തൻവീരേയും കാര്യം അവളറിയുന്നതിനെ പറ്റി നിനക്ക് എന്താ അഭിപ്രായം? അവൾക്കത് നന്നായിട്ട് ഫീൽ ചെയ്യോ? ഇത് കേൾക്കുന്നേ സിയോക്കിന് മനസ്സിലാവും അത് അത്ര നല്ല ഐഡിയ അല്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. നമ്മളുടെ റിയു ആണെങ്കിൽ രാവിലെ പുറത്തോട്ടിറങ്ങുന്നതും അവളുടെ വീട്ടിൽ ആരും അവളെ മൈൻഡ് ചെയ്തില്ല. ഇവിടെ അവളുടെ അമ്മ പറയും നിനക്ക് വേണമെങ്കിൽ കുക്കിംഗ് ക്ലാസ്സിന് പോവാം, എങ്കിലും അതൊരു സൈഡ് ജോബായിട്ട് വെച്ചാൽ മതി, നീ ഒരു നല്ല ജോലി കണ്ടുപിടിക്കണം എന്ന്. ഇവിടെ നമ്മുടെ റിയു അതിൻ്റെ പേരിൽ നല്ലതുപോലെ തർക്കിക്കാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്ന അവൾ പുറത്തോട്ട് വരുന്നത് നമ്മുടെ സിയോക്ക് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അവനവിടെ ചോദിക്കും നീ ഇത്തവണ അമ്മയുടെ കൂടെ അടിയിട്ടിട്ടാണോ വന്നത്, എങ്കിൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം എന്ന്. അങ്ങനെ അവൻ ഇവളെയും കൊണ്ടുവരുന്നത് നല്ലൊരു റെസ്റ്റോറൻറ്റിലായിട്ടാണ്. ഫുഡ് കാണുന്നത് നമ്മളുടെ റിയുവിനാണെങ്കിൽ കഴിക്കണമെന്നൊന്നും തോന്നുന്നില്ല, എനിക്കത് ടേസ്റ്റ് ചെയ്യുന്നതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവളങ്ങനെ വേഗം വേഗം കഴിക്കാനായിട്ട് തുടങ്ങും. എന്നിട്ട് അവൾ വേഗം തന്നെ വാഷ്റൂമിലായിട്ട് ചെല്ലും. ഇവിടെ ഇവളാണെങ്കിൽ സ്പീഡിന് കഴിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഡൈജസ്റ്റ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. അവൾ അതിനെപ്പറ്റി ആലോചിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരോട് സംസാരിക്കുന്നത്. അവിടെ നമ്മളുടെ സിയോക്കാണെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് കുറേ മെഡിസിൻ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കും. എന്നിട്ട് പറയും നീ നിന്നെ നല്ലതുപോലെ കെയർ ചെയ്യണം, നിനക്ക് ആവശ്യമുള്ള മെഡിസിൻ എല്ലാം നീ എടുത്ത് കഴിക്കണം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സിയോക്കിൻ്റെ അമ്മേനെയാണ്. അവരാണെങ്കിൽ പെട്ടെന്നൊരു സൗണ്ട് കേട്ട് ഓടി വന്ന് നോക്കുമ്പോൾ എന്തുവാ, അവിടുത്തെ വാഷിംഗ് മെഷീൻ പൊട്ടിയിരിക്കുവാണ്. അവരത് വൃത്തിയാക്കാനായിട്ട് പോകുന്നത് വേഗം തന്നെ നമ്മുടെ സിയോക്കിൻ്റെ അച്ഛൻ വന്നിട്ട് ഇവരെ പിടിച്ചങ്ങ് മാറ്റും. ഇത് ഭയങ്കര റൊമാൻറ്റിക്കാണ് കേട്ടോ. അവർ ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. അങ്ങനെ അച്ഛൻ അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് വരുന്നത് നമ്മളുടെ സിയോക്കിൻ്റെ അമ്മ കാണും. അതായത് അച്ഛൻ്റെ കാല് മുറിഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവരാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ എടുത്ത് അതൊക്കെ ക്ലീൻ ആക്കി കൊടുക്കും. ഇവിടെ അച്ഛനാണെങ്കിൽ ഒരു ഡോക്ടർ ആയിരുന്നിട്ട് കൂടി ഇവിടെ കൊച്ചുകുട്ടികളെ പോലെ ബിഹേവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സിയോക്കിൻ്റെ അമ്മ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി അച്ഛനും കൊണ്ടൊന്ന് കൊടുക്കുന്നത്. രണ്ടുപേരോട് ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കും. ഇതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. രണ്ടുപേരും നല്ലതുപോലെ എൻജോയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിയോക്കാണെങ്കിൽ നേരെ അവൻ്റെ ഓഫീസിൽ വരുമ്പോൾ അവിടെയായിട്ട് അവൻ്റെ ആ പാർട്ണറില്ലേ, അയാൾ നമ്മുടെ സിയോക്ക് സൂക്ഷിച്ചു വെച്ചിരുന്ന ആ മിൽക്കിൻ്റെ ഇത് പൊട്ടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതാണ്. പെട്ടെന്ന് തന്നെ അവൻ ബഹളം വെച്ചിട്ട് പറയും അതിൽ തൊട്ടു പോകരുത്, അതിനകത്ത് എൻ്റെ ജീവിതമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന്. ഇത് കേൾക്കുന്നതും അയാൾ പറയും കഴിഞ്ഞ ദിവസം നീ പറഞ്ഞത് ഈ ചെടിയിലാണ് നിൻ്റെ ജീവിതം ഡിപ്പെൻഡ് ചെയ്തേക്കുന്നതെന്നല്ലേ, ഇപ്പം എന്താ അത് ഉണങ്ങി പോവാറായി. ഇത് കേൾക്കുന്ന നമ്മുടെ സിയോക്കാണെങ്കിൽ വേഗം തന്നെ ആ ചെടി എടുത്തുകൊണ്ട് ഒരു ഗാർഡനറിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവരും. എന്നിട്ട് അതിനെ നേരെയാക്കാൻ പറയും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ റിയു ആണെങ്കിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി വരുന്നതും അവിടെയായിട്ട് യുൻജിൻ നിൽക്കുമായിരുന്നു. അവൻ ഇവളെ വിളിച്ചുകൊണ്ട് വന്ന് കാര്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. കൂട്ടത്തിൽ തന്നെ അവൾക്കാണെങ്കിൽ ഒരു എൻവലപ്പ് കൊടുത്തിട്ട് പറയും നീ അതൊന്ന് തുറന്ന് നോക്കുമെന്ന്. അതിനകത്താണെങ്കിൽ നല്ല ടോപ്പ് യൂണിവേഴ്സിറ്റീസിൻ്റെ കുറച്ച് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കൂട്ടത്തിൽ തന്നെ അവൻ പറയും നീ അതിൻ്റെ അകത്ത് ഒന്നുകൂടി നോക്ക്. അപ്പോൾ നമ്മുടെ റിയുവിന് അവൻ്റെ എൻഗേജ്മെൻ്റ് റിങ് കിട്ടും. അപ്പോൾ അവൻ പറയും നമുക്ക് എല്ലാം ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്തുകൂടെ, നമ്മളെ റിലേഷൻഷിപ്പും സ്റ്റാർട്ട് ചെയ്യാം, നിനക്ക് നിൻ്റെ കരിയറും നോക്കാം എന്നൊക്കെ അവൻ പറയും. ഇവിടെ നമ്മളുടെ റിയു ആണെങ്കിൽ ആ റിങ് ഒന്ന് ഇട്ട് നോക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സിയോക്ക് ഇവക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അവനാണെങ്കിൽ ഇവക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കും. കൂട്ടത്തിൽ തന്നെ ഇവർ പണ്ട് എവിടെ പോയിരുന്നാണെന്ന് സംസാരിക്കുന്നത്. അവിടെ നിന്ന് കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങും. സിയോക്ക് അവളുടെ അടുത്ത് ചോദിക്കും അല്ല യുൻജിൻ എന്ത് പറയുന്നു, അവൻ നിൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അപ്പോൾ നമ്മളുടെ റിയു പറയും അവൻ എന്നെ പ്രപ്പോസ് ചെയ്തു എന്ന്. ഇത് കേൾക്കുന്നതും സിയോക്ക് ഭയങ്കര ടെൻഷനാവും. അവൻ പറയും എനിക്ക് അല്ലേലും അറിയായിരുന്നു അവൻ ഇതിനുള്ള പുറപ്പാടാ എന്ന്. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? അവിടെ നമ്മളുടെ റിയു പറയും ഞാൻ അവൻ്റെ അടുത്ത് എൻ്റെ തീരുമാനം പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല എന്ന്. ഉടനെ തന്നെ അവൻ ചോദിക്കും പിന്നെ നീ എന്തിനാ അവൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയത് എന്ന്. അപ്പോൾ നമ്മളുടെ റിയു പറയും അത് ഞങ്ങൾ കുറേ കാലം റിലേഷൻഷിപ്പിലായിരുന്നില്ലേ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ സംഭവിച്ചു.
ഉപേക്ഷിച്ചു പോയതാ എന്ന്. ഇവിടെ നമ്മളുടെ സിഒ ആണെങ്കിൽ അവളെ ഒന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കും, അതായത് ആ മിൽക്കിന്റെ എക്സ്പയറി ഡേറ്റിനെ പറ്റി ഇതും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ മുയോങ്ങനെയാണ്, ഇപ്പോഴാണെങ്കിൽ കാങ്ങ് അവരെ പറ്റിയിട്ടുള്ള ആ ആർട്ടിക്കിളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, അതിനകത്ത് അവൻ എല്ലാവരെയും പറ്റി നല്ലതാണ് എഴുതിയേക്കുന്നത്. ഇതൊക്കെ വായിക്കുന്നത് നമ്മളുടെ മുയോങ്ങിന് ഭയങ്കര സന്തോഷം. അതേസമയം തന്നെ കാങ്ങ് അവിടോട്ട് വരും, എന്നിട്ട് അവളുടെ അടുത്ത് പറയും, എന്തായിരുന്നാലും ഒരുപാട് നന്ദിയുണ്ട്, ഞാൻ നിങ്ങൾക്ക് ട്രീറ്റ് തരാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അങ്ങനെ അവൻ ട്രീറ്റൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് തിരിഞ്ഞങ്ങ് നടക്കും. മുയോങ്ങിനും ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാൽ ഇവനാണെങ്കിൽ ഇപ്പോഴും ഇട്ടേക്കുന്നത് ആ മഡ്ഫ്ലറ്റ്മാൻ്റെ ആ ടീഷർട്ട് തന്നെ. പെട്ടെന്ന് തന്നെ മുയോങ്ങ് പറയും, ഇനി മുതൽ നീ ടീഷർട്ട് ഇടരുത് എന്ന്. സത്യം പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഹേർട്ട് ബീറ്റ് ഇൻക്രീസ് ആയായിരുന്നു അത് കണ്ടപ്പോൾ. അപ്പോൾ അവൻ ചോദിക്കും, പിന്നെ ഞാൻ ടീഷർട്ട് ഇടാണ്ട്? അപ്പോൾ അവൾ പറയും, ഞാൻ നിനക്ക് വേറെ നല്ലൊരു ടീഷർട്ട് വാങ്ങിച്ചു തരാം എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നേ സിയോക്കിൻ്റെ അമ്മയാണെങ്കിൽ വാഷിംഗ് മെഷീൻ നേരെയാക്കാൻ ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാളാണെങ്കിൽ അതിൽ നിന്നൊരു സ്പൂൺ എടുത്ത് കൊടുക്കും. ഇത് കാണുന്നത് സിയോക്കിൻ്റെ അമ്മ ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. അതേസമയം തന്നെ അവിടെയായിട്ട് സിയോക്കും വരും. അവനെ കാണുന്നതും അമ്മ ഇതങ്ങ് ഒളിപ്പിച്ചു വയ്ക്കും. ആ സമയത്ത് സിയോക്കിനൊരു കോള് വരും. അങ്ങനെ അവൻ വേഗം തന്നെ അവൻ്റെ കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് വരും. അവിടെ എത്തുന്നത് അവൻ്റെ പാർട്ണർ പറയും, അതായത് നമ്മളുടെ ഈ സംഭവം നിർത്തി വെച്ചേക്കുവാണ്, ആരോ ഒരാൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന്. അത് കേൾക്കുന്നതിന് നമ്മളുടെ സിയോക്ക് ഭയങ്കര ടെൻഷനിലാവും. അങ്ങനെ ഇവരൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. അത് അവരുടെ ആ ബിൽഡിങ്ങിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു അപ്പൂപ്പനാണ് കംപ്ലയിൻറ്റ് കൊടുത്തേക്കുന്നത്. അയാളുടെ വീട്ടിലോട്ട് സൺലൈറ്റ് കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവരിപ്പോൾ ഭയങ്കര ടെൻഷനിലായിരുന്നു. നമ്മുടെ സിയോക്കാണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും ആലോചിച്ച് നോക്കും, എന്നാൽ ഒന്നും തന്നെ ശരിയാവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ കാങ്ങനെയാണ്. അവനാണെങ്കിൽ നമ്മളുടെ മുയോങ്ങിൻ്റെ കൂടെ എടുത്ത ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ കൊളീഗ് വന്നിട്ട് ഇത് ശ്രദ്ധിക്കും. അപ്പോൾ അവർ ചോദിക്കും, ഓഹോ അപ്പോൾ നീ ആർട്ടിക്കിൾ എഴുതിയത് നിൻ്റെ പേഴ്സണൽ യൂസിൻ്റെ പേരിലായിരുന്നല്ലേ, അല്ലാണ്ട് പ്രൊഫഷണലി അല്ല. ഇത് കേൾക്കുന്നതും കാങ്ങിനൊന്നും പറയാൻ പറ്റത്തില്ല, അവനല്ല എന്ന് പറയുമെങ്കിലും അവർക്കെല്ലാം മനസ്സിലായിരുന്നു. അവർ ഓൾ ദ ബെസ്റ്റ് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ മുയോങ്ങും റിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നത്. മുയോങ്ങും ആ ആർട്ടിക്കിളിനെ പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ റിയു ചോദിക്കും, സത്യം പറ, നിനക്ക് അവനെ ഇഷ്ടമല്ലേ എന്ന്. എന്നാൽ ഇവിടെ നമ്മളുടെ മുയോങ്ങും അത് സമ്മതിച്ചൊന്നും കൊടുക്കത്തില്ല. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിയോക്കാണെങ്കിൽ വീട്ടിലോട്ട് തിരിച്ചു വരുന്നതാണ്. അവനിപ്പോൾ ഭയങ്കര അപ്സെറ്റായിരുന്നു. ഇത് കണ്ടുകൊണ്ട് വരുന്ന നമ്മുടെ റിയുവിൻ്റെ അമ്മ അവനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യും. ഇത് കാണുന്നത് നമ്മുടെ സിയോക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോവും. അവൻ വിചാരിച്ചു വെച്ചിരുന്ന റിയുവിൻ്റെ അമ്മ അവൻ്റെ അടുത്ത് ദേഷ്യത്തില്ല എന്ന്. അങ്ങനെ അമ്മ ഇവന് ഫുഡ് കൊടുക്കും. യഥാർത്ഥത്തിൽ സിയോക്കിൻ്റെ അമ്മേനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ നന്നായിട്ട് അവനെ അറിയാവുന്നത് നമ്മുടെ റിയുവിൻ്റെ അമ്മയ്ക്ക് തന്നെ. അമ്മ അങ്ങനെ കാര്യം തിരക്കും. അപ്പോൾ അവൻ അവിടെ നടന്ന എല്ലാം പറയും. ഇത് കേൾക്കുന്ന അമ്മ പറയും, നീ ടെൻഷനൊന്നും ആവണ്ട, എല്ലാം നേരിയാവുമെന്ന് പറഞ്ഞിട്ട് ഫുഡും കൊടുത്തിട്ട് അവരൊരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങിപ്പോവും. അതായത് ഒരു കുടുംബശ്രീ പോലത്തെ എന്തോ മീറ്റിംഗാണ്. അവൻ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതും റിയു അവിടേക്ക് വരും. റിയു ആണെങ്കിൽ ഇവനെ കണ്ടിട്ട് വലിയ മൈൻഡൊന്നും ആകത്തില്ല. പെട്ടെന്ന് തന്നെ സിയോക്ക് ചോദിക്കും, നീ എന്നെ അവോയ്ഡ് ചെയ്യുകയാണോ, നീ എന്താ എൻ്റെ അടുത്ത് മിണ്ടാത്തത്? അവളാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ്. ഫ്രിഡ്ജ് തുറക്കുന്നതും അതിനകത്തൊരു പാലിരിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ അവൾക്ക് ഓർമ്മ വരുന്നത് അവൻ്റെ കയ്യിലിരിക്കുന്ന എക്സ്പയറി ഡേറ്റുള്ള മിൽക്കാണ്. അവൾ പറയും, നീ നിൻ്റെ കയ്യിലിരിക്കുന്ന ആ പാല് എടുത്ത് കളയേണ്ട സമയമായി, അത് നീ വെച്ചിരുന്നിട്ട് യാതൊരു ഉപയോഗവും ഇല്ല, എനിക്ക് നിന്നെ ഫ്രണ്ടായിട്ട് മാത്രമേ കാണാൻ പറ്റൂ, അതിൽ കൂടുതലൊന്നും എനിക്ക് നിൻ്റെ അടുത്തില്ല. ഇത് കേൾക്കുന്നത് നമ്മളുടെ സിയോക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായിരുന്നു. അവൻ ചോദിക്കും, നിനക്ക് ഉറപ്പാണോ ഫ്രണ്ട്സിൽ കൂടുതൽ നിനക്ക് എൻ്റെ അടുത്ത് യാതൊന്നും ഇല്ല എന്ന്. അപ്പം നമ്മളുടെ റിയു പറയും, നമുക്കിപ്പോൾ ഒരു ഓക്വേഡ് കാണും, രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കോളൂ എന്ന്. ഇവിടെയാണെങ്കിൽ നമ്മളുടെ സിയോക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പാസ്റ്റിലെ ഒരു സീനാണ്. അതായത് നമ്മളുടെ യുഞ്ചിനാണെങ്കിൽ അവൾക്ക് റിങ് കൊടുത്തില്ലേ, അവൾ ആ റിങ് കയ്യിലിട്ടിട്ട് കുറേ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞതിന് ശേഷം അവളും യുഞ്ചിനും കൂടി ചേർന്നിട്ട് അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് തരണം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവൾ വേഗം തന്നെ റിക്കവർ ആവും. അവൾ യുഞ്ചിൻ്റെ അടുത്ത് പറയും, എനിക്ക് ജോലിക്ക് പോകണം എന്ന്. ഇവളുടെ ഈ ഒരു സ്ട്രെങ്ത്തും വിൽ പവറൊക്കെ കണ്ടിട്ട് അവനും അവളെ നല്ലതുപോലെ പ്രശംസിക്കും. എന്നാൽ അവൾ ജോലിക്കൊക്കെ പോവും. കുറേ നാൾ കഴിയുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അവൾ ഭയങ്കര ഡിപ്രഷനിലോട്ട് വീഴും. അവിടെ അവൾക്ക് യുഞ്ചിൻ്റെ ആവശ്യം വരുമ്പോൾ അവൾ അവനെ കോൾ ചെയ്യും. എന്നവനെ കിട്ടാത്തതുകൊണ്ട് അവനെ കാണാൻ വേണ്ടി നേരെ പാർട്ടിക്ക് ചെല്ലുന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ അവനൊരു പെൺകുട്ടിയുടെ കൂടെ ഇരിക്കുവാണ്. ഇത് കാണുന്നതും നമ്മളുടെ റിയു അവനെ തെറ്റിദ്ധരിക്കും. അവൾ നേരെ റൂമിലോട്ട് വന്നിട്ട് അവൻ്റെ അടുത്ത് അതിൻ്റെ പേര് വഴക്കിടാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ യുഞ്ചിൻ പറയാനായിട്ട് തുടങ്ങും, നീ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? നിന്റെ സർജറി കഴിഞ്ഞ് നീ വേഗം തന്നെ റിക്കവർ ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, എന്നാൽ പെട്ടെന്ന് തന്നെ നീ ഡിപ്രഷനിലോട്ട് വീണു. ഈ ഡിപ്രഷൻ എന്ന് വെച്ചാൽ ഭയങ്കര വൃത്തിയായിട്ടൊരു സാധനമാണ്. നീ ഇപ്പം എന്താ ആഗ്രഹിക്കുന്നത്? ഞാനും നിൻ്റെ കൂടെ ഡിപ്രഷനിൽ വീഴണോ എന്നാണോ? ഇങ്ങനെ അവൻ ഭയങ്കര റൂഡായിട്ട് സംസാരിക്കുന്നേക്കുന്നേ നമ്മളുടെ റിയു അങ്ങ് തകർന്നു പോകും. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മളുടെ യുഞ്ചിനും അതൊന്നും മനസ്സിൽ വെച്ചിട്ട് പറഞ്ഞതല്ല, അവനവൻ്റെ സങ്കടം എക്സ്പ്രസ് ചെയ്തതേ ഉള്ളൂ. ഇത് കേൾക്കുന്നേ റിയു പറയും, നമുക്ക് ഈ റിലേഷൻ ഇവിടെ വെച്ച് നിർത്താം എന്ന്. ഇപ്പോഴും പ്രസൻറ്റിൽ അവൾക്ക് ആ റിങ് കിട്ടിയപ്പോഴും അവൾ അതിനെപ്പറ്റി തന്നെ ആലോചിക്കുന്നത്. അവളവിടെ പറയും, ഒരിക്കലും നമ്മുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നതിൽ നിന്റെ കയ്യിൽ യാതൊരു തെറ്റുമില്ല, നീ നിന്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്ന്. അതുകൊണ്ട് നീ ഗിൽറ്റി ഫീൽ ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഡോക്ടർ പറയുന്നുണ്ട്, ഒരിക്കലും അതൊന്നും കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റാൻ പറ്റത്തില്ല എന്ന്. റിയു ആണെങ്കിൽ കൂടെ കൂടെ അവളുടെ സർജറി ചെയ്ത ആ ഒരു വയറിന്റെ പോർഷനും എടുത്തു വെച്ച് നോക്കുന്നുണ്ട്. അവൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പൊ അവൾ
അവളുടെ അടുത്തോട്ട് ആരെയും അടുപ്പിക്കാത്ത, അതായത് സിയോക്കിന്റെ അടുത്തിപ്പോ നോ പറയാനുള്ള മെയിൻ റീസണും അത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ കാങ്ങാണെങ്കിൽ അവന്റെ മോളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന, എന്നാ അവന് പെട്ടെന്നൊരു കോൾ വരും, അതായത് ആ കുഞ്ഞിന്റെ ബേബി സിറ്റർ എന്ന് വരത്തില്ല എന്ന്. അവിടെ യുന്തു ആണെങ്കിൽ പറയും ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തോളാം എന്ന്. ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെ മുയോങ് തന്നെയാണ്. അവളുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോ അവക്കും അർജന്റായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. അവസാനം അവള് പറയും എന്റെ അമ്മ നോക്കിക്കോളൂ എന്ന്. അങ്ങനെ യുന്തുനെ നമ്മുടെ മുയോങ്ങിന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ റിയുവിന്റെ ബ്രദറിനെയാണ്. അവനാണെങ്കിൽ ഇപ്പൊ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു പ്രോട്ടീൻ പൗഡർ പോലത്തെ സംഭവം ഫോട്ടോ എടുത്തോണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ ആയിട്ട് അവന്റെ ട്രെയിനർ വന്നിട്ട് പറയും നീ ഈ കാണിക്കുന്നത് ശരിയല്ല, നീ എപ്പോഴും നമ്മുടെ ക്ലയന്റിന്റെ ഹെൽത്തിനെ പറ്റി ആലോചിക്കേണ്ട, ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഹെൽത്ത് നശിച്ചു പോകത്തതേ ഉള്ളൂ എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ റിയുവിന്റെ ബ്രദറിന് വലിയ കുലുക്കൊന്നും ഇല്ലായിരുന്നു, അവൻ വലിയ മൈൻഡ് ഒന്നും ആക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സിയോക്കിനെയാണ്. അവനിപ്പോ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, ആ പ്രശ്നം ഇതുവരെ സോൾവ് ആയിട്ടില്ല. പെട്ടെന്ന് തന്നെ അവന്റെ കൂടെ ഇരിക്കുന്ന ഒരു കൊളീഗ് ചോദിക്കും, അല്ല നിങ്ങളുടെ കണ്ണിന്റെ താഴെയുള്ള ഡാർക്ക് സർക്കിൾ ഇതുവരെ ക്ലിയർ ആയിട്ടില്ലല്ലോ. ഉടനെ തന്നെ അവനാണെങ്കിൽ പറയും എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന്. ഇങ്ങനെ അവന് തലകറക്കം പോലെ വരും, അവന് യഥാർത്ഥത്തിൽ പനി പിടിച്ചായിരുന്നു. അങ്ങനെ അവസാനം നമ്മളുടെ സിയോക്ക് അവന്റെ റൂമിൽ വന്നിട്ട് കയറി കിടക്കും. അവിടെ നമ്മളുടെ സിയോക്ക് ജസ്റ്റ് ഒരു സ്വപ്നം കാണും, അതായത് നമ്മളുടെ റിയൂണിയൻ തന്നെയാണ് കാണുന്നത്. അവന്റെ അമ്മ അവനെ ഒറ്റയ്ക്കാക്കി പോകാൻ നേരത്ത് അവൻ നല്ലതുപോലെ കിടന്ന് കരയുമ്പോൾ നമ്മുടെ റിയു വന്നിട്ട് അവനെ സമാധാനിപ്പിക്കും. അവന് കുറച്ച് കാർഡ്സൊക്കെ കൊടുത്തിട്ട് അച്ഛന്റെ കടയിൽ പോയിട്ട് ഫുഡ് കഴിക്കാം എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ നമ്മളുടെ സിയോക്ക് ജസ്റ്റ് കണ്ണുറക്കുമ്പോൾ അവന്റെ അമ്മേനെ കാണുന്നേ. എന്നാ അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ കണ്ണുറന്ന് നോക്കുമ്പോൾ റിയുവിനെയും കാണും. അവനത് കാണുന്നേയും ഭയങ്കര സന്തോഷം. എന്നാൽ നമ്മുടെ സിയോക്ക് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന മുയോങ്ങിന്റെ വീട്ടിലാണ്. അവിടെ നമ്മളുടെ കാങ്ങാണെങ്കിൽ യുന്തുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കോ. മുയോങ് ഇവളെ തന്നെ നോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അവള് പറയും ഇവളെ എന്ത് സുന്ദരിയാണ്, ഞാൻ വിചാരിക്കുന്നത് എന്റെ കുട്ടിയായിരുന്നെങ്കിൽ എന്ത് നല്ലയായിരുന്നു എന്നാ. ഇത് കേൾക്കുന്നേ നമ്മുടെ കാങ് ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോ. അവനാണെങ്കിൽ അവളുടെ റൂമിലുള്ള ഫോട്ടോസൊക്കെ നോക്കിയിട്ട് അറിയാണ്ട് പറയും നീ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ക്യൂട്ടാണ് എന്ന്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ മുയോങ് പറയും എന്റെ റൂമിൽ സിയോക്ക് അല്ലാണ്ട് രണ്ടാമതൊരാള് കയറിയിട്ടുണ്ടെങ്കിൽ അത് നീയാണ് എന്ന്. സത്യം പറഞ്ഞാൽ ഇവിടെ മൊത്തത്തിലൊരു ഓക്വേർഡ് മൊമെന്റ് തന്നെ ക്രിയേറ്റ് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സിയോക്ക് കണ്ണുറക്കും. അവന്റെ നെറ്റിയിലായിട്ട് കുറച്ച് തുണിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവൻ നോക്കുമ്പോൾ നമ്മുടെ റിയു അവന്റെ അടുത്തായിട്ട് കയറി കിടന്ന് ഉറങ്ങുവാണ്. സിയോക്ക് അവിടെ പറയും നീ എന്നെ ഇങ്ങനെ ശുശ്രൂഷിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന്. എങ്കിൽ നമ്മളുടെ റിയു അതൊന്നും കേൾക്കത്തില്ല. അവൾ വേഗം തന്നെ ഫ്രിഡ്ജിൽ പോയി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കും. ആ സമയത്ത് നമ്മളുടെ സിയോക്ക് ആണെങ്കിൽ അവിടെ ഇരുന്ന് അവളുടെ ബാഗ് എടുത്ത് നോക്കുന്നതും അതിനകത്ത് അവളുടെ റിപ്പോർട്ട്സ് കാണും. അത് വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ സിയോക്കിന് മനസ്സിലാവും അവൾക്ക് ക്യാൻസർ ആണ് എന്ന്. ഇതിനെപ്പറ്റി നമ്മളുടെ സിയോക്ക് വന്ന് റിയുവിൻ്റെ അടുത്ത് ചോദിക്കും. അവൾ ആദ്യമേ ഉരുണ്ട് കളിക്കുമെങ്കിലും അവസാനം അവൾ പറയും അതെ എനിക്ക് ക്യാൻസർ ആണ് എന്ന്. ഉടനെ തന്നെ അവൻ ചോദിക്കും ക്യാൻസർ എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല, നീ എന്തുദ്ദേശിച്ചിട്ടാണ് ഞങ്ങളുടെ അടുത്ത് നിന്നൊക്കെ മറച്ചു വെച്ചത് എന്ന്. അവനിത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്താ ചോദിക്കുന്നത്. അതേ സെക്കൻഡിൽ തന്നെ അവിടെയായിട്ട് നമ്മളുടെ റിയുവിൻ്റെ അമ്മയും കയറി വരും. അമ്മ ഇത് കേൾക്കുന്നതും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അമ്മ ഉടനെ തന്നെ നമ്മളുടെ റിയുവിനെ വന്നിട്ട് കെട്ടി അങ്ങ് പിടിക്കും. അവളുടെ അമ്മ നല്ലതുപോലെ പൊട്ടിക്കരയും. അവിടെ നമ്മളുടെ റിയു മനസ്സിൽ വിചാരിക്കും യഥാർത്ഥത്തിൽ ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യമേ ഞാൻ വിളിക്കാൻ ആഗ്രഹിച്ചതും സിയോക്കിനെ തന്നെയായിരുന്നു എന്ന്. ഞാൻ എൻ്റെ അമ്മയുടെ തോളിൽ കിടന്ന് ഇതേപോലെ കരയാനും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവൾ ഇങ്ങനെ പറയാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന പഴയ ഒരു സീനാണ്. അവിടെ നമ്മളുടെ റിയുവിൻ്റെ അമ്മയാണെങ്കിൽ റിയുവിൻ്റെ റൂമിലായിട്ട് വരുന്നതും അവിടെ അവളുടെ കുറേ മെഡിസിൻസ് ഒക്കെ ഇരിക്കുന്നതാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ സിയോക്കിൻ്റെ അമ്മ അവരെ വിളിച്ചിട്ട് പറയും സിയോക്കിന് ഒട്ടും സുഖമില്ല, നീ എനിക്ക് കഞ്ഞി ഉണ്ടാക്കാനൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന്. അങ്ങനെയാണ് നമ്മളുടെ റിയുവിൻ്റെ അമ്മയാണെങ്കിൽ ആ വീട്ടിലായിട്ട് വരുന്നത്. ആ സമയത്താണ് നമ്മളുടെ സിയോക്ക് റിയു സംസാരിക്കുന്നത് കേൾക്കുന്നത്, അതായത് റിയുവിന് ക്യാൻസർ ആണെന്ന്. ഇത് കേൾക്കുന്നതും അവളുടെ അമ്മ ഭയങ്കരമായിട്ട് ഞെട്ടിയിട്ട് അവളോട് ചോദിക്കും എങ്കിലും നീ ഇത്രയും വലിയൊരു കാര്യം എന്തുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു വെച്ചത് എന്ന്. അപ്പം നമ്മളുടെ റിയു പറയും ഞാൻ എൻ്റെ എല്ലാ സർജറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല എന്ന്. ഇത് കേൾക്കുന്നേ റിയുവിൻ്റെ അമ്മ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അവരാണെങ്കിൽ സിയോക്കിൻ്റെ അടുത്ത് ചോദിക്കും നിനക്കിതിനെപ്പറ്റി അറിയായിരുന്നോ എന്ന്. അപ്പം നമ്മുടെ സിയോക്ക് പറയും ഞാൻ ഇപ്പോഴാണ് കണ്ടുപിടിച്ചതെന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ റിയുവിൻ്റെ അമ്മ അവിടെ നിന്ന് ഷോക്കായി കരഞ്ഞുകൊണ്ട് നേരെ വീട്ടിലോട്ടങ്ങ് പോകും. സിയോക്ക് അവരുടെ പുറകെ പോകാനായിട്ട് ഒരുങ്ങും. എന്നാൽ സിയോക്കിൻ്റെ അമ്മ അവനെ അങ്ങ് തടയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന റിയുവിൻ്റെ അമ്മയാണെങ്കിൽ നേരെ വീട്ടിലായിട്ട് വന്നിട്ട് അവിടെ അച്ഛൻ്റെ അടുത്തും അവളുടെ അനിയൻ്റെ അടുത്തുമായിട്ട് ഇവക്ക് ക്യാൻസർ ആണെന്ന് പറയുന്നത്. ആദ്യമേ അവരത് വിശ്വസിക്കത്തില്ല. എന്നാൽ നമ്മളുടെ റിയുവിൻ്റെ അമ്മയാണെങ്കിൽ പറയും അതെ ഇവള് സർജറി കഴിഞ്ഞിട്ടാണ് ഇവിടോട്ട് വന്നത് എന്ന്. ഇത് കേൾക്കുന്നേ അവരെല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടം. അവിടെയാണെങ്കിൽ റിയുവിൻ്റെ അച്ഛൻ പറയും എത്രയൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ കയ്യിൽ പണമില്ല, എങ്കിലും ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. നീ എന്താ മോളെ ഞങ്ങളുടെ അടുത്ത് ഇതിനെപ്പറ്റി ഒന്നും പറയാഞ്ഞേ എന്നും പറഞ്ഞിട്ട് അവളുടെ അച്ഛനും ഭയങ്കര ഇമോഷണലാവും. ഇവിടെ നമ്മുടെ റിയുവിൻ്റെ അമ്മയാണെങ്കിൽ
അവളുടെ വയറൊക്കെ പിടിച്ച് പൊക്കി നോക്കും. സർജറി ചെയ്തത് കണ്ടിട്ട് അവളുടെ അമ്മ ചോദിക്കും, പിന്നെ എന്തിനാ നീ ഇത്രയും മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നേ എന്ന്. ഉടനെ എന്നെ റിയു പറയും, ഞാൻ യു എസിൽ വർക്ക് ചെയ്യാൻ നേരത്തെ മെഡിക്കൽ ചെക്കപ്പിന്റെ പേരിൽ ചെക്ക് ചെയ്തപ്പോഴാണ് ഇതിനെ പറ്റി അറിഞ്ഞത്. അതെല്ലാം അന്നേ കഴിഞ്ഞതാണ്, പക്ഷേ എനിക്ക് മെഡിസിൻ കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന്. അവളുടെ അച്ഛൻ വന്നിട്ട് ചോദിക്കും, നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ എന്ന്. അവിടെ നമ്മുടെ റിയു അതെ എന്ന് പറയും. ഇവിടെ എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു, പ്രത്യേകിച്ച് റിയുവിന്റെ അമ്മ. അവര് ദേഷ്യവും സങ്കടവും കാരണം നേരെ പോകുന്നത് തന്നെ ഡ്രംസ് കൊട്ടാൻ വേണ്ടിയിട്ടാണ്. അവര് ചെന്നിരുന്ന ആലോചിക്കും, റിയു വന്നപ്പോ അവളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് എന്ന്. അവര് വിചാരിക്കും, എന്റെ മോള് എന്ത് പാവുക, അവക്ക് എന്തിനാണ് ഈ ക്യാൻസർ കൊടുത്തത് എന്ന്. അവളുടെ അവളുടെ അച്ഛനും അതേപോലെ തന്നെ അനിയനും ഒക്കെ നല്ല സങ്കടത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ സിയോക്കിന്റെ വീട്ടില് സിയോക്കിന്റെ അമ്മ അവനോട് ചോദിക്കുന്നേ, നീ ആണെങ്കിൽ യു എസിൽ പോയ സമയത്ത് റിയുവിനെ കണ്ടില്ലായിരുന്നു എന്ന്. ആ സമയത്ത് അപ്പൊ അവക്ക് ക്യാൻസർ ആയിരുന്നിരിക്കുമല്ലോ. പെട്ടെന്ന് തന്നെ നമ്മളുടെ സിയോക്ക് അതൊക്കെ ആലോചിച്ച് നോക്കും. യഥാർത്ഥത്തിൽ അവനവളെ ഇഗ്നോർ ചെയ്യുക ചെയ്തത്, അവനാണെങ്കിൽ അവളെ കാണാൻ വേണ്ടിട്ട് ഒരു സ്ഥലം വരെ ചെന്നായിരുന്നു, അന്ന് അവളെ കാണുകയും ചെയ്തു. എന്നാൽ അവള് ഭയങ്കര തിന്നായിട്ട് ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ട് നിൽക്കുമായിരുന്നു. കൂട്ടത്തിൽ തന്നെ അവളുടെ ബോയ് ഫ്രണ്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിയോക്ക് അവളുടെ അടുത്ത് സംസാരിക്കാനൊന്നും ചെല്ലത്തില്ല. റിയു അവനെ ഒരുപാട് തവണ മെസ്സേജ് അയക്കും, നീ യു എസിൽ വന്നിട്ട് എന്താ എന്നെ വിളിക്കാഞ്ഞേ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്നാൽ അതിനും നമ്മളുടെ സിയോക്ക് വലിയ റിപ്ലൈ ഒന്നും കൊടുക്കത്തില്ല, അവൻ അവളെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യും. എന്നാൽ ഇവിടെ നമ്മളുടെ സിയോക്കിന് ഇപ്പോൾ നല്ല കുറ്റബോധമുണ്ട്, അവനന്ന് ചെയ്തതൊട്ടും ശരിയായില്ല എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ്, അവിടെ നമ്മളുടെ റിയു വരാൻ നേരത്ത് അവളുടെ അച്ഛനും അമ്മയും അവൾക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടായി കൊടുക്കും. കൂട്ടത്തിൽ തന്നെ അവളുടെ അച്ഛൻ പറയും, എന്തായിരുന്നാലും അടുത്ത തവണ ചെക്കപ്പിന് പോകുമ്പോൾ ഞാനും നിന്റെ കൂടെ വരുമോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ റിയു അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സിയോക്കിന്റെ അമ്മേനെയാണ്. അവരാണെങ്കിൽ മുയോങ്ങിന്റെ അമ്മേനെ വിളിച്ചിട്ട് കാര്യം പറയും. ഇവരിങ്ങനെ സംസാരിക്കുന്ന കേൾക്കുന്നേയും മുയോങ് ഇതറിയും. അവളിത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അവൾ അങ്ങനെ നേരെ നമ്മളുടെ റിയുവിനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് ചോദിക്കും, നീ ഇത്രയും വലിയൊരു കാര്യം എൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ മറച്ചു വെച്ചത് എന്ന്. അപ്പൊ ഇതുകൊണ്ടാണല്ലേ നീ ആൽക്കഹോൾ കുടിക്കാന്, നീ എരിവുള്ള ഭക്ഷണമൊന്നും കഴിക്കാന്. അപ്പൊ നമ്മളുടെ റിയു പറയും, എന്റെ അഭിനയമൊക്കെ നല്ലതായിരുന്നില്ലേ, അതുകൊണ്ടല്ലേ നീ ഒന്നും കണ്ടുപിടിക്കാഞ്ഞേ എന്ന്. ഇവിടെ നമ്മുടെ മുയോങ് അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഞാൻ നിന്റെ അമ്മേനെ പറയുന്നതല്ല, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, ഞാൻ എത്ര പേരെ കാണുന്നതാ, നീ ഓക്കെ അല്ലേ എന്നും പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സിയോക്കിന്റെ അച്ഛനെയാ. അയാളാണെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്നതും പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് കാണുന്നതും കണ്ടു ഞെട്ടിപ്പോ. അതിനകത്ത് നമ്മളുടെ റിയുവിന്റെ പേരുണ്ടായിരുന്നു. അങ്ങനെ അയാളും ഡീറ്റെയിൽസ് ഒക്കെ തിരിച്ചറിയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സിയോങ്ങിനെ അവന്റെ അച്ഛൻ വിളിക്കുന്നതാണ്. അങ്ങനെ ഇവരുടെ സംസാരിക്കാൻ തുടങ്ങും. സിയോങ് ആണെങ്കിൽ നമ്മുടെ റിയുവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ഉടനെ തന്നെ അവന്റെ അച്ഛൻ പറയും, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, എങ്കിലും ഞാൻ നിനക്കൊരു ഉറപ്പ് വരാം, അവൾക്ക് ഒന്നും സംഭവിക്കത്തില്ല, ഞാൻ അവളെ നോക്കിക്കോളാം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ റിയുവിന് ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ റിയുവിന്റെ അമ്മയാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ വന്നിരിക്കുന്നത്. അവരെല്ലാവരും ഇപ്പം എല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. റിയുവിന്റെ അമ്മ ഭയങ്കര അപ്സെറ്റായിരുന്നു. അപ്പോൾ അവരെല്ലാവരും സമാധാനിപ്പിക്കാൻ നോക്കും. ഉടനെ തന്നെ റിയുവിന്റെ അമ്മ പറയും, നിങ്ങൾക്കൊന്നും അറിയത്തില്ല, നിങ്ങൾക്ക് അതിന്റെ വിഷമം മനസ്സിലാവത്തില്ല എന്ന്. എന്നാൽ അവർ പറയുന്നത്, ഞങ്ങളും അമ്മമാരാണ്, ഞങ്ങൾക്ക് നന്നായിട്ടറിയാം നിനക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത് എന്ന്. അപ്പോൾ നമ്മുടെ റിയുവിന്റെ അമ്മ പറയും, ഞാൻ എന്തൊരമ്മയാ, എൻ്റെ മോൾക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ഒന്നും തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഇമോഷണലാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ റിയുവിന്റെ അനിയനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ക്യാൻസറിനെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ പെട്ടെന്ന് ഒരു കല്ലെടുത്ത് ചവിട്ടി എറിയുന്നതും അതാണെങ്കിൽ വന്ന് കൊള്ളുന്ന നമ്മുടെ സിയോക്കിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെങ്കോച്ചില്ലേ, അവളുടെ കാലിലായിട്ടാണ്. ഇവള് ജോഗിങ് ചെയ്യുമായിരുന്നു. ഇവ വേഗം തന്നെ ഇവളുടെ കൂടെ പേഴ്സണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞ് ഇവളുടെ കൂടെ ഓടാനായിട്ട് തുടങ്ങും. അപ്പോൾ അവൾ ചോദിക്കും, നിനക്ക് ജോലി ഇല്ലേ എന്ന്. അവൻ പറയും, അവനവൻ്റെ ജോലിയൊക്കെ കളഞ്ഞു എന്ന്. അപ്പോൾ അവൾ പറയും, നല്ലൊരു ജോലിയായിരുന്നു, അതിൽ നീ വീണ്ടും ജോയിൻ ചെയ്യേണ്ടതായിരുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ കാങ്ങിനെയാണ്. അവൻ നടന്നു വരാൻ നേരത്ത് മുയോങ്ങിനെ കാണും. അവളെ വന്ന് തൊട്ട് വിളിക്കാൻ നേരത്ത് അവളിവനെ കറക്കിയങ്ങ് അടിക്കും. പെട്ടെന്ന് അവളുടെ മുഖം നോക്കുമ്പോൾ എന്തോ അവൾ പൊട്ടിക്കരയുമായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഈ മുയോങ്ങ അവനെയും കൊണ്ട് അവൻ്റെ വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെ നമ്മളുടെ മുയോങ്ങ ആണെങ്കിൽ അവളുടെ വിഷമത്തിൻ്റെ കാരണം പറയും, അതായത് നമ്മളുടെ റിയുവിന് ക്യാൻസർ ആണെന്നുള്ള കാര്യം അവൾ റീസെൻ്റ് ആയിട്ട് അറിഞ്ഞേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ കാങ് അവളെ സമാധാനിപ്പിക്കും. എന്നിട്ട് പറയും, എനിക്ക് നന്നായിട്ടറിയാം ആ ഫീൽ എങ്ങനെയായിരിക്കും എന്ന്. യഥാർത്ഥത്തിൽ എൻ്റെ ഫാമിലിക്കും ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. അവിടെ അവളുടെ അമ്മ മരിച്ചു പോയപ്പോൾ ഞാനത് കണ്ട് ഷോക്കായി. അതിനുശേഷം അവളെ തിരക്കിപ്പോഴേ അറിഞ്ഞത് അവൾക്കും വലിയൊരു സർജറി നടക്കുക എന്ന്. ഇതൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഇമോഷണൽ ആവും. പെട്ടെന്ന് തന്നെ നമ്മുടെ മുയോങ് പറയും, നീയല്ലേ ഇപ്പോൾ പറഞ്ഞത് കരയുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്ന്. ഉടനെ തന്നെ നമ്മുടെ കാങ്ങിൻ്റെ കണ്ണിന്ന് നല്ലതുപോലെ കണ്ണീര് വരാൻ തുടങ്ങും. ഇത് കാണുന്നേ മുയോങ് ആണെങ്കിൽ അവനൊരു കിസ് കൊടുക്കും. പെട്ടെന്ന് തന്നെ അവൾ വിചാരിക്കും, അവളിവിടെ എന്തുവാ ചെയ്തേ എന്ന്. അവൾ അവിടെ നിന്ന് ചാടി എഴുന്നേക്കുന്നതും അവൻ്റെ നെറ്റിയിലായിട്ടൊരു കൊട്ടു കൊടുക്കും. എന്നിട്ട് അവൾ ഇറങ്ങി അങ്ങ് ഓടും. വന്ന് നോക്കുമ്പോൾ എന്തുവാ, അവൾ തൊട്ടപ്പുറത്ത് തന്നെയല്ലേ താമസിക്കുന്നത്. അപ്പോൾ അവൾ വിചാരിക്കും, ഞാൻ ഇറങ്ങി ഓടിയിട്ടും വലിയ പ്രയോജനമൊന്നും ഇല്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സിയോങ്ങിൻ്റെ അമ്മേനെയാണ്. അവരാണെങ്കിൽ അവരുടെ മാനേജറിനെ കാണാൻ വേണ്ടി വന്നേക്കുമായിരുന്നു. അയാൾ തന്നെയാണ് സിയോങ്ങിൻ്റെ അമ്മേനെ ബർത്ത്ഡേയുടെ അന്ന് കാണാൻ വന്നത്. ഇയാളിവിടെ പറയുന്നത്, നീ റിസൈൻ ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഫോഴ്സ്ഫുള്ളി റിസൈൻ ആക്കുമെന്നാണ്. ഇതിനെപ്പറ്റിയൊക്കെ കേൾക്കുന്നത് നമ്മുടെ സിയോങ്ങിൻ്റെ അമ്മ ഭയങ്കര ടെൻഷനാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സിയോങ്ങും റിയുവും കൂടി കണ്ടുമുട്ടുന്നതാണ്. അവർ രണ്ടുപേരും
സംസാരിക്കാനായിട്ട് തുടങ്ങും. റിയു ചോദിക്കും, നീ എൻ്റെ അടുത്ത് ഇപ്പോഴും ദേഷ്യത്തിലാണോ എന്ന്. ഉടനെ എന്നെ സിയോന്ന് പറയും, എങ്കിലും നിനക്ക് ഞങ്ങളുടെ അടുത്ത് എല്ലായിടത്തും എല്ലാം തുറന്നു പറയായിരുന്നു. അപ്പോൾ നമ്മുടെ റിയു പറയും, എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളെല്ലാവരും ഇപ്പോൾ വിഷമിക്കുന്നത് പോലെ തന്നെ അന്നും വിഷമിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഞാനൊന്നും പറയാഞ്ഞത് എന്ന്. അപ്പോൾ നമ്മളുടെ സിയോങ് അവളെ പറഞ്ഞ് മനസ്സിലാക്കും, ഫാമിലി എപ്പോഴും അങ്ങനെയാണ്, നമുക്ക് ഒരു തളർച്ച ഉണ്ടായി കഴിഞ്ഞാൽ അവരും നമ്മളുടെ കൂടെ ഉണ്ടാവും. ഉയർച്ചയിലും അതേപോലെ തന്നെയാണ്. ഇതൊക്കെ കേൾക്കുന്നതും റിയു പറയും, ഞാൻ അങ്ങനത്തെവളാണ്, എനിക്ക് അങ്ങനെ ആരെയും ശല്യം ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന്. ഇതൊക്കെ കേൾക്കുന്നതും സിയോക്ക് അവിടെ നിന്ന് വിഷമിച്ച് അങ്ങ് ഇറങ്ങിപ്പോവും. പിന്നീട് കാണിക്കുന്ന അവ നേരെ വന്ന് യുൻജിനെ കാണുകയാണ്. യുൻജിൻ അവിടെ എന്നിട്ട് പറയും, ഞാനിപ്പോൾ നിങ്ങൾ സംസാരിച്ചൊക്കെ കേട്ടു, ഞാനും പണ്ട് അവളുടെ അടുത്ത് ഇതേപോലെ ദേഷ്യപ്പെടേണ്ടായിരുന്നു, എൻ്റെ ഫീലിങ്സ് തുറന്ന് പറയേണ്ടതായിരുന്നു എന്ന്. അപ്പോൾ സിയോങ് ചോദിക്കും, അവൾ അന്ന് ഭയങ്കര വേദനയിലായിരുന്നു എന്ന്. അപ്പോൾ അവൻ പറയും, എങ്കിലും അവൾ അതെല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നേരിട്ടത് എന്ന്. ഇതൊക്കെ കേൾക്കുന്നതും നമ്മുടെ സിയോങ്ങിനും ഒരുമാതിരി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ റിയുവിൻ്റെ പേരൻസിനെയാണ്. അവർ രണ്ടുപേരും ഇരുന്ന് ഡ്രിങ്ക് ചെയ്യുക. കൂട്ടത്തിൽ തന്നെ അവളുടെ അമ്മ പറയും, ഞാൻ എൻ്റെ മോളെയും മോനെയും രണ്ട് തരത്തിലാണ് കണ്ടത്, എത്രയൊക്കെ പറഞ്ഞാലും അവൾ നല്ലതുപോലെ തന്നെ വളർന്ന് വലുതായത്, എങ്കിലും അവളിതെല്ലാം ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വന്നില്ലേ, എനിക്കതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ നല്ലതുപോലെ വിഷമിക്കാൻ തുടങ്ങും. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മളുടെ റിയുവും പുറകിലുണ്ടായിരുന്നു. അവൾക്കിതൊക്കെ കേൾക്കുന്നതും ഭയങ്കര സങ്കടമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ്. അവിടെ നമ്മളുടെ റിയുവിനെ കാണത്തില്ല. അവളുടെ അമ്മയാണെങ്കിൽ അവളുടെ റൂമിൽ വരുന്നതും ഫോണിനകത്ത് അവളുടെ ബയോപ്സി റിപ്പോർട്ട് വന്നെന്നും പറഞ്ഞിട്ട് മെസ്സേജ് വന്നേക്കുന്നത് കാണും. ഇത് കണ്ടുടനെ തന്നെ നമ്മുടെ റിയുവിൻ്റെ അമ്മ സിയോക്കിനെ വിളിച്ച് കാര്യം പറയും. അപ്പോൾ നമ്മുടെ സിയോക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ഇങ്ങനെ ആലോചിക്കും. അതായത് അവിടെ യുൻജിൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അവളുടെ സർജറി കഴിഞ്ഞിട്ട് അവൾക്ക് ഡിപ്രഷൻ ആയായിരുന്നു എന്ന്. ഇതറിഞ്ഞിട്ട് നമ്മളുടെ സിയോക്ക് ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സിയോക്കാണെങ്കിൽ നമ്മളുടെ റിയുവിനെ തേടി അവൾ പോകുന്ന സ്ഥലത്തെല്ലാം വരുന്നതാണ്. അവസാനം അവനൊരു ബീച്ചിൻ്റെ അടുത്ത് വരും. ഒന്ന് നോക്കുമ്പോൾ നമ്മളുടെ റിയു ആണെങ്കിൽ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുവാണ്. അവൻ വന്നിട്ട് ഇവിടുത്തെ ദേഷ്യപ്പെടാൻ തുടങ്ങും, നീ എന്താണ് ആരുടെതൊന്നും പറയാണ്ട് ഇവിടെ വന്നിരിക്കുന്നേ എന്ന്. അപ്പോൾ അവൾ പറയും, ഇതാണ് എൻ്റെ മെഡിറ്റേഷൻ, ഞാൻ എൻ്റെ മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നേ എന്ന്. ഇത് കേൾക്കുന്നതും സിയോക്കാണെങ്കിൽ അവളുടെ അടുത്ത് ഭയങ്കരമായിട്ടും ദേഷിക്കും. എന്നിട്ട് അവളെ എടുത്ത് ആ കടലിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവന്നങ്ങ് ഇടും. എന്നിട്ട് പറയും, നീ ഇവിടെ കടന്ന് ബഹളം വെച്ചോ എന്ന്. സത്യത്തിൽ നമ്മുടെ റിയുവിനൊന്നും മനസ്സിലാവത്തില്ല, അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൾ ചോദിക്കും, നീ എന്തിനു എൻ്റെ അടുത്ത് ഇത്ര ദേഷ്യപ്പെടുന്നേ എന്ന്. അപ്പോൾ നമ്മുടെ സിയോക്ക് പറയും, എനിക്ക് നിൻ്റെ അടുത്തല്ല, എനിക്ക് എൻ്റെ അടുത്ത് തന്നെയാണ് ദേഷ്യം, നിന്നെ ഞാൻ അന്ന് പരിഗണിച്ചില്ല, നീ തന്ന സിഗ്നൽസ് എല്ലാം ഞാൻ അവോയ്ഡ് ചെയ്ത് കളഞ്ഞു എന്ന് ആലോചിച്ചിട്ട്. പെട്ടെന്ന് തന്നെ നമ്മളെ റിയു അവളുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാം പറയും. അവൾ ചോദിക്കും, നീ എന്താ ഞാൻ വിളിച്ച മെസ്സേജും കോളും ഒന്നും എടുക്കാതിരുന്നത്, നിന്നെ കാരണം ഞാൻ എന്ത് സങ്കടപ്പെട്ടെന്നറിയാവോ, യഥാർത്ഥത്തിൽ ഞാൻ ഒരുപാട് പേടിച്ചുപോയി, എങ്കിലും ഞാൻ ധൈര്യം സംഭരിച്ച് നിന്റെ അടുത്ത് പറയാൻ ഒരുങ്ങിയതായിരുന്നു എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് നമ്മളുടെ റിയു അവിടെ കിടന്ന് ബഹളം വെച്ച് കരയാനായിട്ട് തുടങ്ങും. അവളുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ഫ്രസ്ട്രേഷനും അവൾ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് രണ്ടുപേരുടെ അവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് കുടിക്കുന്നതാണ്. അവിടെ നമ്മളുടെ സിയോക്ക് പറയും, എത്രയൊക്കെ പറഞ്ഞാലും നീ നല്ലൊരു മോള് തന്നെയാണ്, നീ നിന്റെ അച്ഛനും അമ്മേനെ ടെൻഷൻ ആക്കണ്ട എന്ന് ആലോചിച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന്. കൂട്ടത്തിൽ തന്നെ അവൻ പറയും, നിന്റെ ബയോപ്സി റിപ്പോർട്ട് വന്നിട്ടുണ്ട്, നീ എൻ്റെ ഫോൺ വെച്ചിട്ട് അച്ഛനെ വിളിച്ച് ചോദിക്കും, അപ്പോൾ നിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ അവളാണെങ്കിൽ വിളിച്ച് ചോദിക്കുമ്പോൾ പറയും, അതായത് അവൾക്ക് ക്യാൻസറിൻ്റെ ഇതൊന്നും ഇല്ല, അവൾക്ക് ജസ്റ്റ് ഒരു ഇൻഫെക്ഷൻ ആയതാ എന്ന്. ഇത് കേൾക്കുന്നേ സിയോക്കിന് ഭയങ്കര സന്തോഷമാണ്, അവൻ അവളെ കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സിയോക്കിൻ്റെ അച്ഛനാണെങ്കിൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് റൂമിലായിട്ട് വന്നിരിക്കുമ്പോൾ അയാളുടെ കാലിൽ അയാളുടെ വൈഫ് ഒട്ടിച്ചു കൊടുത്ത ആ ഒരു ബാൻഡേജ് കാണും. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ സിയോക്കിൻ്റെ അമ്മേനെ നല്ലതുപോലെ മിസ് ചെയ്തിട്ട് അവരെ വിളിച്ചിട്ട് അവരുടെ ഓഫീസിലായിട്ട് കാണാൻ ചെല്ലും. എന്നാൽ ഓടി ചെല്ലുന്നതും കാണുന്നത് അവരവരുടെ മാനേജറിൻ്റെ കൂടെ നിൽക്കുന്നതായിരുന്നു. ഇത് കാണുന്നേ നമ്മുടെ സിയോക്കിൻ്റെ അച്ഛൻ ഭയങ്കര അപ്സെറ്റ് ആവും. അവിടെയുള്ള കാണുന്നവരെല്ലാവരും പറയാൻ തുടങ്ങും, ഇവർ തമ്മിൽ അഫെയർ ആണെന്നാണ് തോന്നുന്നത്, ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ആഫ്രിക്കയിൽ പോയത്, ഇപ്പോഴും ആ മാനേജർ കല്യാണം കഴിച്ചിട്ടില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സിയോക്കിൻ്റെ അച്ഛൻ ഭയങ്കര അപ്സെറ്റായി അവിടെ നിന്ന് അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സിയോക്ക് റിയോവും കൂടി ഒരുമിച്ച് തിരിച്ച് വീട്ടിലോട്ട് വരുന്നതാണ്. നമ്മളുടെ സിയോക്കാണെങ്കിൽ റിയുവിനെ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാണ്ട് മുമ്പിലോട്ട് കാറെടുക്കും. അവൾക്ക് മനസ്സിലാവത്തില്ല ഇവിടെ എന്തുവാ നടക്കുന്നതെന്ന്. സംഭവം എന്ന് വെച്ചാൽ നമ്മളുടെ റിയുവിൻ്റെ ഫാമിലിയൊക്കെ ചേർന്നിട്ട് ഇവക്കൊരു വെൽക്കം പാർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കുക. റിയു ആണെങ്കിൽ നേരെ കടയിൽ വന്ന് കയറുന്നതും ഇവരാ പാർട്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇതെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മളുടെ സിയോക്ക് തന്നെയായിരുന്നു. അങ്ങനെ ഇവർ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇവിടെ നമ്മുടെ റിയുവിന് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അവളുടെ അച്ഛൻ പറയും, ഞാൻ ഈ ഫുഡൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫേവറേറ്റ് മോൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഇതൊക്കെ ഭയങ്കര ഇമോഷണലാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവളുടെ അമ്മയും പറയും, ഫാമിലി എപ്പോഴും എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടാവും, നീ അത് മാത്രം ഓർത്താൽ മതി, ഇനി ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് ഒന്നും മറച്ചു വെക്കരുത് എന്ന്. അങ്ങനെ ഇവർ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരോടും ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകും. അവിടെ അവളുടെ അമ്മയും അച്ഛനും എല്ലാവരും സന്തോഷത്തിലായിരുന്നു. സന്തോഷത്തിൽ നമ്മളുടെ റിയു ആണെങ്കിൽ പറയും, ഞാൻ ഫുഡ് കഴിച്ച് എൻ്റെ വയറ് പൊട്ടാറായി എന്ന്. ഇത് കേൾക്കുന്ന എല്ലാവരും സൈലൻ്റ് ആയിട്ട് നിൽക്കും. ഉടനെ തന്നെ റിയു പറയും, ഞാനിവിടെ തമാശ പറഞ്ഞാണ്, ഞാനിവിടെ ഒരു അതിശയോക്തി പറഞ്ഞതാ എന്ന്. അങ്ങനെ ഇവരെല്ലാവരും ചിരിച്ച് കളിച്ച് പോകുന്നതും പുറകെ ഇന്ന് ഇതെല്ലാം നമ്മളുടെ യുൻജുൻ കാണുന്നുണ്ടായിരുന്നു. അവനും ഇതൊക്കെ നോക്കി നിൽക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സിയോക്കിൻ്റെ അച്ഛനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്നതാണ്. അയാളാണെങ്കിൽ അയാളുടെ ഭാര്യയെടുത്ത് പറയും, എനിക്ക് നിൻ്റെ അടുത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട് എന്ന്. അവിടെ നമ്മുടെ സിയോക്കിൻ്റെ അമ്മയ്ക്ക്
സംസാരിക്കാനുണ്ടായിരുന്നു. എന്നാ സിയോക്കിന്റെ അച്ഛനോട് സജസ്റ്റ് ചെയ്യുന്നത് തന്നെ നമുക്ക് ഡിവോഴ്സ് ചെയ്യാന്ന്. ഇത് കേൾക്കുന്ന അവന്റെ അമ്മ ഭയങ്കര ഞെട്ടിപ്പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ റിയുവിനാണെങ്കിൽ യുൻജിന്റെ അടുത്ത് നിന്ന് ഒരു കോള് വരുന്നതാണ്. അങ്ങനെ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവൻ പറയും, ഞാൻ നാളെ യു എസിലോട്ട് പോവാണ്, നീ ഹാപ്പി ആയിട്ടിരിക്കണോ എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ റിയു ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോവും. അവൻ അവിടെ അവളുടെ അടുത്ത് ഗുഡ് ബൈ പറയും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ സിയോക്കാണെങ്കിൽ ഓഫീസിൽ വരുന്നതും അവനാണെങ്കിൽ ഒരാളുടെ മെസ്സേജ് വരുന്നതാണ്. അത് വേറെ ആരെയല്ല, നമ്മുടെ യുൻജിന്റെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ റിയു അവളുടെ വീട്ടിലായിട്ട് ഇങ്ങനെ കിടക്കുന്നതും സിയോക്ക് അവളെ വന്ന് കാണുന്നത്. എന്നിട്ട് അവളെയും വിളിച്ച് ഒരു സ്ഥലത്തായിട്ട് പോവും. അവൾക്ക് എവിടെയാണെന്ന് മനസ്സിലാകത്തില്ല. അവൻ കൊണ്ടുവരുന്നത് നേരെ എയർപോർട്ടിലായിട്ടാണ്. അതായത് അവൾക്ക് യുൻജിനെ ലാസ്റ്റ് ആയിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട്. യുൻജിൻ അവളുടെ അടുത്ത് നല്ലതുപോലെ സംസാരിക്കും. എന്നിട്ട് പറയും, നിനക്ക് എന്തായിരുന്നാലും നല്ലൊരു ഹാപ്പി ലൈഫ് തന്നെ ഞാൻ നേരുന്നത്, നീ ഇവിടെ തന്നെയാണ് നിൽക്കേണ്ടത്, നീ ഇവിടെയാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്നൊക്കെ അവൻ പറയും. കൂട്ടത്തിൽ തന്നെ അവൾ അവൻ്റെ അടുത്ത് പറയും, നിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, നീ ഹാപ്പി ആയിട്ടിരിക്കണം, നിനക്ക് നല്ലൊരു പെൺകുട്ടീനെ കിട്ടുമെന്ന്. അവിടെ നമ്മളുടെ യുൻജിൻ പറയും, എനിക്കിപ്പം മനസ്സിലായി എൻ്റെ ഭാഗത്ത് എന്തായിരുന്നു തെറ്റുണ്ടായിരുന്നതെന്ന്. നീ കരയുമ്പോൾ ഞാനും നിന്റെ കൂടെ ഇരുന്ന് കരയണമായിരുന്നു, നിന്റെ ഇമോഷൻസിനനുസരിച്ച് ഞാനും നിന്റെ കൂടെ അതേപോലെ നിൽക്കണമായിരുന്നു, അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും ഒരുമിച്ച് ഉണ്ടായിരുന്നേനെ എന്ന്. ഇങ്ങനെ അവൻ ഭയങ്കര ഇമോഷണലായിട്ടൊക്കെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞു പോവും. ഇവിടെ നമ്മളുടെ സിയോക്കാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, നിനക്ക് വിഷമമുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ടും നിന്റെ ഇമോഷൻസ് കാണിക്കണം, നീ സങ്കടം ഉണ്ടെങ്കിൽ കരയുക തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ കോട്ടൂരി അവളുടെ തലയിൽ കൂടി ഇട്ട് കൊടുക്കും. അവിടെ നമ്മളുടെ റിയു നിന്നിട്ട് പൊട്ടിക്കറിയും. അവൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. എത്രയൊക്കെ പറഞ്ഞാലും അവളുടെ കൂടെ യുൻജിൻ എപ്പോഴും നല്ല ട്രൂ ആയിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ. അവനൊരിക്കലും ഒരു റെഡ് ഫ്ലാഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അവൻ എപ്പോഴും ഒരു ഗ്രീൻ ഫ്ലാഗ് തന്നെയാണ്. ഈ ഒരു ഭാഗത്തോടു കൂടിയാണ് നമ്മളുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.